എല്ലാവർക്കും മുത്തോസ് കാപ്പുരക്കൽ വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ നാളെ ഓണാണ്, ഓണത്തിന് വെക്കാനായിട്ട് ഞങ്ങൾ തുമ്പപ്പൂ പൊട്ടിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. നമുക്ക് തുമ്പപ്പൂ പൊട്ടിക്കാൻ പോവാ ഫ്രണ്ട്സ്. അപ്പൊ ഞങ്ങൾ ഇവിടെയാണ് ഞങ്ങളുടെ വീട്ടിലെ തുമ്പപ്പൂ ചെടി. അപ്പൊ ഞങ്ങൾ പൊട്ടിക്കാണ്. ഓണം വെക്കാനായിട്ട് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ തുമ്പപ്പൂവ്. നമുക്ക് കുറച്ച് തുമ്പപ്പൂ ഇപ്രാവശ്യം വേണ്ടു. മൂന്ന് ഓണത്തപ്പം വെക്കുമ്പോഴേ നമ്മൾ കൊറേ തുമ്പപ്പൂ പൊട്ടിക്കാറുള്ളു. ഇപ്പൊ കൊറച്ച് മതി, നമ്മൾ ഒരെണ്ണേ വെക്കുന്നുള്ളു മുത്തൂസേ. തൃക്കാക്കരയപ്പൻ ഇതുപോലെ മൂല ഒരേ ഡിസ്റ്റൻസിൽ പിടിച്ചിട്ട് അതന്നെ അങ്ങനെ. ഇനി ഇങ്ങോട്ട് ക്രോസ് ആയിട്ട് അത്രയും നീളത്തിൽ വേണ്ട. ആ അതുപോലെ അങ്ങനെ. ഇനി ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് അങ്ങനെ തന്നെ. ഇനി ഇങ്ങോട്ട് അതന്നെ 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 ഇതുപോലെയാണ് പുള്ളികുത്ത. ഇനി അവിടെ വരെ ചെറുതായിട്ട് ചെറുതായിട്ട് വരിക. അത്ര നീളത്തിൽ വേണ്ട, ക്രോസ് ചെയ്യുന്നത്. ആ കയറും തോറും നീളം കുറച്ച് വരിക, അപ്പൊ നല്ല ഭംഗിയുണ്ടാവും. അടിയിൽ വലുത്, പിന്നെ നീ കുറച്ച് കുറച്ച് മേലെ വീതി കുറവല്ലേ. ഇത് മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഫ്രണ്ട്സ് ഞങ്ങള്. അതന്നെ മൂന്നെണ്ണാണ് വെക്കിയ ശരിക്കും. കുറഞ്ഞത് മൂന്നെണ്ണം അല്ലെങ്കിൽ ഒരെണ്ണം അല്ലെങ്കിൽ അഞ്ചെണ്ണം അങ്ങനെയൊക്കെയാണ് വെക്കിയ ഓണം കൊള്ളാനായിട്ട്. ഇപ്പൊ ഞങ്ങൾ ഒരെണ്ണേ വെക്കുന്നുള്ളൂ. മണ്ണ് കൊണ്ടായ കാരണം നല്ല പോലെ തെളിഞ്ഞു വരുന്നൊക്കെ മുത്തൂസേ. ശരിക്കും തൃക്കാക്കരപ്പം മണ്ണ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കി വെക്കുക, പക്ഷെ ഇപ്പൊക്കെ മരം കൊണ്ടാണ്. ഇനി അതുമ്പോ പുള്ളി കുത്ത് കുത്തു കുത്തിട് മുത്തൂസ് ഇതുമെന്ന് പുള്ളി കുത്താൻ പോവാണ് കേട്ടോ. വെറുതെ കുത്തു കുത്തിടാ, നമ്മൾ പൊട്ട് കുത്തണ പോലെ അതിന്റെ ഇടയിലൊക്കെ കുഞ്ഞു കുഞ്ഞു പൊട്ട് പൊട്ടിട്ട് അങ്ങനെ പുള്ളി കുത്ത. ആ എല്ലാവിടെയും കുത്തു കുത്തിടാ, ഒരേ കുത്തല്ല കൊറേ ഡോട്ടുകൾ ഇടും നമ്മള്. ഒരെണ്ണ കൊറേ കുത്തു കുത്തു കുത്ത് അങ്ങനെ 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 കൊറേ ഡോട്ടുകൾ ഇടുക, അതാണ് പുള്ളി കുത്തല്. ഉണ്ടാ അങ്ങനെ, അപ്പൊ നല്ല ഭംഗിയുണ്ടാവും. ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ തൃക്കക്കരയപ്പനെ പുള്ളി കുത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടോ അറിയോ. ഹായ് ഫ്രണ്ട്സ്, ഓണം വെക്കാൻ ഓണം അണിയുന്നത് മുത്തൂസ് ആണ് കേട്ടോ. ആദ്യമായിട്ടായാലും കുഴപ്പമില്ല, തെറ്റിയാലും ഇത്തിരി തെറ്റിയാലൊന്നും കുഴപ്പമില്ല മുത്തൂസെ. മുത്തൂസിനെ പറഞ്ഞു കൊടുത്തിട്ടാണ് മുത്തൂസ് ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ല, നല്ല ഭംഗിയിൽ വരുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ആരൊക്കെ തന്നെ ഇതുപോലെ ഓണം അണിഞ്ഞിട്ടുണ്ട് വീട്ടിൽ കമന്റ് ചെയ്യണം കേട്ടോ. ഫ്രണ്ട്സ്, അമ്മാമയാണ് മുത്തൂസിന് ഓണ അണിയാനൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ ഫ്രണ്ട്സ്. അതിനെ കെട്ടണം പോലെ ഫ്രണ്ട്സ്. ഓണം വെക്കാനായിട്ട് മുത്തൂസ് എഴുതിയ കളാണ് കേട്ടോ ഇത്. എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് കമന്റ് ചെയ്യണേ. ആരൊക്കെ ഇതുപോലെ ഓണം വെക്കാൻ വീട്ടിൽ തന്നെ കള എഴുതിയിട്ടുണ്ട് കമന്റ് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്. മുത്തൂസ് ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്, അതുകൊണ്ട് സൂപ്പറായി എന്ന് പറയാം അല്ലേ മുത്തൂസേ.
അതന്നെ. ഇതുമായി പല വട്ടം വരയ്ക്കാണോ? ആ വട്ടം വരയ്ക്കണം. അത് മേലെ വെച്ചിട്ടാണ് ഓണത്തപ്പനെ വെക്കുകയാണ്. ഓണം വെക്കാനുള്ള പലകനി ഈ കളത്തിലേക്ക് എടുത്ത് വെക്കും. എന്നിട്ട് അതിൻ്റെ മേലെ മൂന്ന് ഇല വെക്കും. ഇലയിൽ തുമ്പപ്പൂ ഇടും. എന്നിട്ട് തുമ്പപ്പൂവിലാണ് നമ്മൾ ഓണത്തപ്പനെ വെക്കുക കേട്ടോ. മുത്തൂസ് അപ്പൊ ഓണത്തപ്പനെ വെച്ചു. സെന്ററിൽ വെക്കാൻ ഇങ്ങോട്ട് നീക്കി വെക്കുക, അല്ലെങ്കിൽ അത് വീഴും. ഇനി അട വെക്കും. ഇനി അട വെക്കണം അല്ലെ. അട ഉണ്ടാക്കിട്ടുണ്ട് കണ്ടോ. അട മൂന്ന് അട വെക്കും കേട്ടോ ഫ്രണ്ട്സ്. ഇതിന്ന് ഇനി ഒരു നാളികേരം ഉടച്ച് രണ്ടിലും വെള്ളമാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ വെക്കും കേട്ടോ. കണ്ടോ ഫ്രണ്ട്സ്, ഇത് ഉത്രാട ദിന രാത്രിയാണ്. ഇന്നാണ് ഇപ്പോഴാണ് ഞങ്ങൾ ഓണം വെക്കുന്നത്. നാളെയാണ് തിരുവോണം. അപ്പൊ മുത്തൂസ് ഓണത്തപ്പന് പൂവൊക്കെ വെച്ചു കൊടുക്കാണ് കേട്ടോ. ഹാപ്പി ഓണം ഫ്രണ്ട്സ്. അപ്പൊ ഞാൻ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ഓണം അണിഞ്ഞു. ഓണം അണിഞ്ഞത് രസമുണ്ടോ ഫ്രണ്ട്സ്? നിങ്ങളുടെ വീട്ടിൽ ആരാണ് ഓണം അണിയണ കമന്റ് ചെയ്യണേ. അപ്പൊ ഞാൻ ഓണം അണിയത്ത് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.